KSRTC തിരുവല്ല ബസ് ടെർമിനലും സ്ഥലവും ധനകാര്യ സ്ഥാപനമായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന് കൈമാറാൻ നടപടി തുടങ്ങി. കടക്കണിയിൽ നിന്ന് ഒഴിവാക്കാനാണ് നീക്കം. KTDFCയുടെ സഹകരണത്തോടെ OBT അടിസ്ഥാനത്തിൽ 64 കോടി രൂപ മുടക്കി നിർമ്മിച്ച 11 നില കെട്ടിടവും സ്ഥലവുമാണ് കൈമാറുന്നത്. തിരുവല്ല MLA മാത്യു തോമസ് ഗതാഗത മന്ത്രിയായപ്പോഴാണ് KSRTC ക്ക് 1 രൂപയുടെ പോലും ബാധ്യതയില്ലാതെ BOT അടിസ്ഥാനത്തിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. തറനിരപ്പിൽ നിന്ന് താഴേക്ക് 2 മുകളിലേക്ക് 9 നിലയുള്ള കെട്ടിടമാണ് തിരുവല്ലയിൽ നിർമ്മിച്ചത്. ഇതിൻ്റെ 5 നിലകളിലെ കടമുറികൾ ലേലത്തിൽ പോയി, ബാക്കി എല്ലാ നിലകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. KSRTC ക്ക് 40 വർഷം കൊണ്ട് ആ കെട്ടിട സമുച്ചയത്തിലുള്ള മുറികൾ വാടകയ്ക്ക് പോയി. അത് ആദ്യ ഘട്ടം മുതൽ ഉദ്ഘാടന ദിവസത്തിൽ കാലയളവ് മുതൽ മുഴുവൻ കാലയളവിലേക്ക് 40 വർഷവും കണക്കാക്കിക്കൊണ്ട് അത്രയും നാളത്തെ വാടക കൃത്യമായ രീതിയിൽ കിട്ടുകയും പീരിയോഡിക്കലായി അതിലുണ്ടാകുന്ന ഇൻക്രീസ് അത് കണക്കാക്കി അതിലുണ്ടാകുന്ന വർധനവും ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് തിരിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കണക്കറിയാവുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മുടക്കം മുതലും അതിൻ്റെ പലിശയും ലഭിച്ചു കഴിഞ്ഞാൽ കെട്ടിടം KSRTC ക്ക് വിട്ടു നൽകുമെന്നായിരുന്നു ധാരണ. മാതൃകാ പദ്ധതിയായി തിരുവല്ലയ്ക്കൊപ്പം അങ്കമാലി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ ഡിപ്പോകളിലും വ്യാപാര സമുച്ചയം നിർമ്മിച്ചു. ഇവയെല്ലാം തന്നെ KTDFCക്ക് കൈമാറിക്കഴിഞ്ഞു. കെട്ടിടങ്ങൾ നിർമ്മിച്ച വകയിൽ KTDFCക്ക് ഇപ്പോൾ 780 കോടി രൂപ KSRTC നൽകാനുണ്ട്. ഈ കടബാധ്യതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് കെട്ടിടവും സ്ഥലവും KTDFCക്ക് കൈമാറി കടക്കണിയിൽ നിന്നും രക്ഷ നേടാനുള്ള KSRTCയുടെ ശ്രമം. 24 പത്തനംതിട്ട.